മുത്തങ്ങ സമരവും വെടിവെപ്പും നടന്നിട്ട് 19 വർഷം പൂർത്തിയാകുന്നു. മുത്തങ്ങ സമരത്തിന്റെയും ആദിവാസികളുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിനാലാണ് ആ സമരത്തിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. നിരവധി ആദിവാസികൾ പട്ടിണി മൂലം മരിച്ചതോടെ 2001 ലാണ് ആദിവാസികൾ സ്വന്തമായി ഭൂമി എന്ന ആവശ്യം ഉന്നയിച്ച സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. തന്റേതായ ഇടമുണ്ടെങ്കിൽ മാത്രമേ തന്റെ ഇടമുണ്ടാകൂ എന്ന തിരിച്ചറിവാണ് ആദിവാസി ഗോത്ര മഹാസഭയെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിലേക്ക് നയിച്ചത്. മുത്തങ്ങ സമരം കേരളത്തിലെ ആദിവാസികളെ സംബന്ധിച്ച് ഒരു തുടക്കമായിരുന്നു. നീതിക്ക് വേണ്ടി പോരാടാനുള്ള തുടക്കം. കേരളത്തിലെ ആദിവാസി ഭൂസമരങ്ങളുടെ ചരിത്രത്തിൽ രക്തക്കറപുരണ്ട ഏടായിരുന്നു മുത്തങ്ങ സമരം. ഈ സമരം ആദിവാസികളുടെ ശബ്ദം ഉയർത്തുന്ന കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ഭയന്ന സർക്കാർ പൊളിച്ചുകളഞ്ഞെങ്കിലും ആദിവാസികളുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പിന്നീടുണ്ടായത്. പരിഷ്കൃത സമൂഹത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും ആട്ടിയോടിക്കപ്പെട്ട ആദിവാസികൾ കേരളത്തിൽ ആദ്യമായി തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വലിയൊരു അമ്പരപ്പായിരുന്നു. മുത്തങ്ങയിലെ സമരം കേരളത്തിൽ അടയാളപ്പെടുത്തുന്നത് ആ വിധത്തിൽ തന്നെയാണ്. അതോടൊപ്പം സി കെ ജാനു എന്ന സമര നായികയും ഉയർന്നു. ഭൂപരിഷ്കരണം നടപ്പാക്കി 50 വർഷം പിന്നിട്ടിട്ടും 7 ലക്ഷത്തിലധികം ഭൂരഹിതർ കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ ആദിവാസികളുടെ ആവശ്യത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. ഔദ്യോഗികമായി 2.5 ലക്ഷം ഭൂരഹിത കുടുംബങ്ങളും അനൌദ്യോഗികമായി 5.5 ലക്ഷം ഭൂരഹിത കുടുംബങ്ങളും കേരളത്തിൽ ഉണ്ടെന്നാണ് കണക്കുകൾ. വരും വർഷത്തിൽ ഈ കണക്കുകൾ വർദ്ധിക്കും. അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വീടിന് മുന്നിൽ ആദിവാസികൾ നടത്തിയ കുടിൽ കെട്ടി സമരത്തോടെയായിരുന്നു സമരം ആരംഭിച്ചത്. 48 ദിവസമാണ് ഈ സമരം നീണ്ടുനിന്നത്. ഇതോടെ കേരളത്തിലെ ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്നും മറ്റു പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കാമെന്നും സംസ്ഥാന സർക്കാരിന് വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. അതേസമയം നാളുകൾ കഴിഞ്ഞിട്ടും സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്ന് വന്നതോടെ 2002 അവസാനത്തോടെ ആദിവാസികൾ തങ്ങളുടെ സമരം തുടരാൻ നിർബന്ധിതരായി. ആദിവാസി ഗോത്ര മഹാസഭയുടെ കീഴിൽ അണിനിരന്ന ആദിവാസികൾ മുത്തങ്ങ വനത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വന്യജീവി സംരക്ഷണത്തിന്റെ പേരിൽ 1960 യൂക്കാലിപ്സ് പ്ലാന്റേഷൻ ആരംഭിക്കാനായി 1980 ആദിവാസികളെ മുത്തങ്ങ വനത്തിൽ നിന്നും കുടിയിറക്കിയതാണ്. അതോടെ തങ്ങളുടെ സാമൂഹ്യ പരിതസ്ഥിതികളിൽ നിന്നും വിഭിന്നമായ ഇടങ്ങളിൽ ജീവിക്കാൻ ഇവർ നിർബന്ധിതരായി. കാടും കാടിനുള്ളിലെ വിഭവങ്ങളും ഉപജീവനമാക്കി മാറ്റിയ ആദിവാസികളെ തങ്ങളുടെ സാമൂഹ്യ അവസ്ഥയിലുണ്ടായ മാറ്റം കടുത്ത ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കുമാണ് തള്ളിയിട്ടത്. മുത്തങ്ങയിൽ തങ്ങളുടെ ഊര് പുനഃസ്ഥാപിക്കുകയായിരുന്നു ആദിവാസികളുടെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യബോധത്തിലേക്ക് അവരെ എത്തിക്കുന്നതിൽ ആദിവാസികളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന നേതാവായ CK ജാനുവിനും M ഗീതാനന്ദനും സാധിച്ചു. എന്നാൽ ഏത് വിധേനയും ആദിവാസികളെ മുത്തങ്ങയിൽ നിന്നും പുറത്താക്കുക എന്നായിരുന്നു വനം വകുപ്പിന്റെ നിലപാട്.
ഇതിനായി അവർ ആദിവാസികൾ കെട്ടിയ കുടിലിന് തീ വെക്കുകയും ഇണങ്ങിയ ആനകളെ മദ്യം നൽകി ഊരുകളിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു. 2003 ഫെബ്രുവരി 17-ന് ആദിവാസി കുട്ടികൾ കിടന്നുറങ്ങിയിരുന്ന കുടിലിന് സമീപം തീപിടുത്തം ഉണ്ടായതോടെ മുത്തങ്ങ സമരത്തിന്റെ സ്വഭാവം മാറുകയായിരുന്നു. തീ കത്തിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് ആരോപിച്ച് ആദിവാസികൾ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. ജില്ലാ കളക്ടർ നേരിട്ട് നടത്തിയ ചർച്ചയിൽ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിലും സമരക്കാരെ മുത്തങ്ങ വനത്തിൽ നിന്നും പുറത്താക്കാൻ പോലീസ് തീരുമാനിച്ചതോടെ മുത്തങ്ങ കൂടുതൽ സംഘർഷഭരിതമായി. ഫെബ്രുവരി 19-ന് അന്നത്തെ കൽപ്പറ്റ ഡിവൈഎസ്പി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് കാട് വളഞ്ഞു. പോലീസും സമരക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പോലീസ് ആദിവാസികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയും കുടിലുകൾ കത്തിക്കുകയും ചെയ്തതോടെ ആദിവാസികൾ ഉൾവനത്തിലേക്ക് പിൻവലിഞ്ഞു. പോലീസ് ഉൾക്കാടുകളിൽ നടത്തിയ തിരച്ചിലിൽ ആദിവാസികളുടെ ഷെഡ് കണ്ടെത്തിയെങ്കിലും തിരച്ചിലിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദിനെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെയും ബന്ദികളാക്കി ആദിവാസികൾ പ്രതിരോധം തീർത്തു. അതോടെ പോലീസ് സേന 200 മീറ്റർ പിൻവാങ്ങി നിലയുറപ്പിച്ചു. പരിക്കേറ്റ ആദിവാസികൾക്കും ചികിത്സ ലഭ്യമായാൽ ബന്ദികളായ ഉദ്യോഗസ്ഥർക്കും ചികിത്സ അനുവദിക്കാമെന്ന് ആദിവാസികൾ നിലപാടെടുത്തു. എന്നാൽ ഉദ്യോഗസ്ഥരെ നീരുപാതികം വിട്ടുതരണമെന്നാണ് പോലീസും തഹസിൽദാരും ആവശ്യപ്പെട്ടത്. സന്ധി സംഭാഷണങ്ങൾ തുടരുന്നതിനിടെ കൂടുതൽ സായുധ പോലീസ് വനത്തിലെത്തുകയും മിന്നൽ വേഗത്തിൽ സമരപ്പന്തൽ വളയുകയും ചെയ്തു. തീപന്തവുമായി സമരപ്പന്തലിന് കാവൽ നിന്ന ജോഗിയെ വെടിവെച്ച് വീഴ്ത്തിയാണ് അവർ സമരപ്പന്തലിൽ പ്രവേശിച്ചത്. 18 റൗണ്ടാണ് പോലീസ് വെടിവെച്ചത്. വെടിവെപ്പ് തുടങ്ങിയതോടെ ആദിവാസികൾ ചിതറിയോടി. ഇതിനിടെ രക്തം വാർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദ് മരിക്കുകയും ചെയ്തു. സംഭവത്തിൽ 7 പോലീസ് കേസുകളും 6 വനംവകുപ്പ് കേസുകളും രജിസ്റ്റർ ചെയ്തു. വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗീതാനന്ദനും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ജാനുവുമായിരുന്നു ഒന്നാം പ്രതികൾ. ഫെബ്രുവരി 21-ന് സുൽത്താൻ ബത്തേരിക്കടുത്ത നമ്പിക്കൊല്ലിയിൽ നിന്നും ഇരുവരും അറസ്റ്റിലാകുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 132 പേരെയാണ് കേസിൽ റിമാൻഡ് ചെയ്തത്. മുത്തങ്ങ സമരം കഴിഞ്ഞ് മാറി മാറി വന്ന സർക്കാരുകൾ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അതെല്ലാം ലംഘിക്കപ്പെടുകയായിരുന്നു. ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് സർക്കാരുകൾക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനു പറയുന്നു. ഒരു മനുഷ്യന് ജീവിക്കാൻ അവകാശമില്ലാത്ത, മരിച്ചാൽ അടക്കം ചെയ്യാൻ ആറണി മണ്ണില്ലാത്ത ഇങ്ങനെ ഒരു അവസ്ഥ വേറെ ഒരു ലോകരാജ്യത്തും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും മുത്തങ്ങനെക്കാട്ടും വലിയ സമരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് ഉടലെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഏകോപിച്ച് ഒരു സമര രംഗത്തേക്ക് വന്നാൽ കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത്തരം ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളിവിടാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. മരണപ്പെട്ടാൽ മറവു ചെയ്യാൻ 6 അടി മണ്ണ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളതെന്നും അവർ പറഞ്ഞു വെക്കുന്നു. മുത്തങ്ങ സമരത്തിന് ശേഷം ഇതോടനുബന്ധിച്ചുണ്ടായ സമരങ്ങൾ പ്രകാരവും ഉണ്ടായ ഉടമ്പടികൾ നടപ്പാക്കുന്നതിൽ സർക്കാരുകൾ വീഴ്ച വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ആദിവാസികൾക്കും ദളിതർക്കും സംസാരിക്കാൻ അവരുടെ MP MLA ഇല്ലാത്തതാണ് ഇതിനു കാരണമെന്നും ഈ സാഹചര്യത്തിൽ ആദിവാസികളും ദളിതരും വീണ്ടും ഒരു ഭൂസമര മുഖത്തേക്ക് എത്തേണ്ടി വരുമെന്നും നേതാവായ എം ഗീതാനന്ദനും പറഞ്ഞു വെക്കുന്നു. ആദിവാസികൾക്ക് വേണ്ടിയും ദളിതർക്ക് വേണ്ടിയും ശ്രദ്ധിക്കാൻ അവരുടെ MPമാരോ MLAമാരോ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ സമരത്തിന്റെ ഒരു വഴിക്ക് പകരം ഭൂമി സമരം നടത്താൻ നിർബന്ധിതമാകുന്നു. അതിപ്പോഴും കേരളത്തിൽ പ്രസക്തമാണ്. ഏറെ താമസിയാതെ ആദിവാസികളും ദളിതരും ഭൂമിക്ക് വേണ്ടിയുള്ള പുതിയൊരു സമരമാകും തുടക്കേണ്ടി വരും എന്നാണ് നോക്കുന്നത്. ചെങ്ങറ സമരത്തിനും അരിപ്പ സമരത്തിനും ആറളം സമരത്തിനും നിൽപ്പ് സമരത്തിനും എല്ലാം പ്രചോദനമായതും മുത്തങ്ങ സമരമായിരുന്നു. തലചായ്ക്കാനുള്ള ഇടത്തിനായും ഭരണഘടന ഉറപ്പു നൽകിയ ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയാണ് ഈ ഭൂസമരങ്ങളെല്ലാം നടന്നത്. ഇവരുടെ ആവശ്യങ്ങൾ ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ മുത്തങ്ങയും ചെങ്ങരയുമെല്ലാം ആവർത്തിക്കപ്പെടും.